അപ്പോൾ നമ്മളിന്നുള്ളത് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോളിലാണ്. അവിടെ നല്ല അടിപൊളി ഒരു ഗ്രേറ്റ് ഇന്ത്യൻ ഉത്സവം എന്ന് പറഞ്ഞിട്ട് ഒരു അടിപൊളി ഫെസ്റ്റിവൽ നടക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ഒരുപാട് ട്രഡീഷണൽ ഫുഡുകളുടെ ഒരു കളക്ഷൻ തന്നെ അവരവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ഡിഷിലായിട്ട് പരിചയപ്പെടാം. ഇതാണ് കർണാടകയുടെ ഹൊസൂറിൻ്റെ സ്വന്തം ടൊണ്ണ ബിരിയാണി. അതുപോലെ തന്നെ ബെല്ലാരിയുടെ ബീഫും ഉണ്ട്. നല്ല അടിപൊളി സ്പൈസി ബീഫാണ്, ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ഇതും നിങ്ങൾ എന്തായാലും വരുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു മസ്റ്റ് ഐറ്റം തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. ടോട്ടൽ 14 ഡിഷസ് ആണ് അവരുടെ ഹൈപ്പർ മാർക്കറ്റിലുള്ള ഈ ഒരു കൗണ്ടറിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് പുറമെ ഒരുപാട് ഡിഷസ് അല്ലാതെ തന്നെ അവരുടെ ഫുഡ് കൗണ്ടറിലും ലഭിക്കുന്നതാണ്. നമ്മൾ പറയുന്ന ഏത് ഡിഷാണെങ്കിലും കിലോ കണക്കിന് അല്ലെങ്കിൽ ഗ്രാം കണക്കിനാണ് അവർ തൂക്കി നമുക്ക് തരുന്നത്. തൂക്കി ഒക്കെ പാക്കറ്റിലാക്കി തരുന്നതാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഒക്കെ അതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ നമുക്ക് എഴുതി കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ഓർഡർ ചെയ്താൽ മതി. ഈ കാണുന്നത് ബട്ടൂരയാണ്. ലുധിയാനയുടെ സ്വന്തം പിണ്ടി ചോലെ ബട്ടൂര എന്നാണ് ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത് കേട്ടോ. ചോലെ ബട്ടൂര എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. ഇതിനകത്ത് ഈ ബട്ടൂരയും അതിൻ്റെ കൂടെ ഈ ഒരു കടല കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതുമാണ് വരുന്നത്. അതുപോലെ സീ ഫുഡ് ലവേഴ്സിന് നല്ല അടിപൊളി പ്രോൺസിലുള്ള ഒരു കിടിലൻ ഐറ്റം ഉണ്ട്. ഹൈദരാബാദിൻ്റെ ഐറ്റം ആണ് ഈ ഡിഷിൻ്റെ പേര് വരുന്നത്. റൊയ്യാല എപ്പാടു എന്നാണ്, റൊയ്യാല എപ്പാടു എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ഒരു ഹൈദരാബാദി ട്രഡീഷണൽ ഫുഡാണ് കേട്ടോ. അതാണ് ഇങ്ങനെയുള്ള പേരുകളൊക്കെ വരുന്നത്. ഞാൻ എന്തായാലും ഇതിന് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ തന്നെ വിചാരിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് വരുന്നത് സേലം സ്റ്റൈൽ ബായ് വീട്ട് മട്ടൻ ബിരിയാണിയാണ്. നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണെന്ന് ഞാൻ പറയും. കാരണം ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. ബായ് വീട്ട് മട്ടൻ ബിരിയാണി നമ്മുടെ തമിഴ്നാട് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ ഒരു ബായ് വീട്ട് മട്ടൻ ബിരിയാണി വന്നിട്ടുള്ളത്. നല്ല വലിയൊരു പീസ് മട്ടൻ്റെ പീസൊക്കെ വെച്ചിട്ടാണ് ആ ബിരിയാണി അവർ സെർവ് ചെയ്യുന്നത്. നമുക്ക് ഇതും കിലോ കണക്കിന് അല്ലെങ്കിൽ ഗ്രാം കണക്കിന് നമുക്ക് തൂക്കി വാങ്ങാവുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ഡൽഹിയെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു സാധനമാണ് മുഗൾ പുലാവ്. നല്ല അടിപൊളിയായിട്ട് ഗാർണിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളി സാധനമാണ് കേട്ടോ. അടുത്തതായിട്ട് സീ ഫുഡ് ഐറ്റംസിൽ വരുന്ന മറ്റൊരു ഐറ്റം ആണ് ഫിഷ് കറി. അതും കോവളം ഫിഷ് കറി. നല്ല അടിപൊളി ഐറ്റമാണ് കേട്ടോ. നല്ല ചൂര ഫിഷ് കറിയാണ്, സെറ്റ് ഐറ്റമാണ്. അടുത്തതായിട്ടുള്ളത് നാഗ്പൂരിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള സാവോജി ചിക്കൻ കറിയാണ്. നാഗ്പൂരിൻ്റെ ട്രഡീഷണൽ ചിക്കൻ കറിയാണ് സാവോജി ചിക്കൻ കറി. അപ്പോൾ ഇതും നമ്മുടെ ലുലുവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ടോട്ടൽ ഒരു 14 ഡിഷസ് ആണ് ഇവർ ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അടുത്ത പനീർ പസന്ത, ഇതും നമ്മുടെ ഡൽഹി സ്റ്റൈൽ ഒരു ഡിഫറെൻ്റ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ്. പനീർ കൊണ്ടിട്ടുള്ള ഒരു കിട്ടുന്ന സാധനമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമുക്ക് ബട്ടൂരയുടെ കൂടെ ചപ്പാത്തിയുടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നത് കേട്ടോ. അടുത്തതായിട്ട് മറ്റൊരു ചിക്കൻ്റെ ഡിഷാണ് കടി പക്കോടി എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ചാൻസി എന്നുള്ള ഡിഷാണ് കേട്ടോ. ഏകദേശം ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ ട്രഡീഷണൽ ഫുഡിൻ്റെ ഒരു കളക്ഷൻസ് ഇവിടെ തന്നെ ഉണ്ടോ. ഞാൻ എല്ലാം കാണിക്കാൻ നോക്കുന്നില്ല. അതിൽ അവർ സ്പെസിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് ഐറ്റംസ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഹൈലൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഐറ്റംസ് മാത്രമേ കാണിക്കുന്നുള്ളൂ. അടുത്തതായിട്ട് കാണിക്കുന്നത് ചെട്ടിനാട് ചിക്കൻ കറിയാണ്. ചിക്കൻ റോസ്റ്റ്, ചിക്കൻ കറിയല്ല സോറി, ചെട്ടിനാട് ചിക്കൻ റോസ്റ്റ് ആണ് നമ്മൾ ഈ കാണുന്നത്. പിന്നെ മറ്റൊരു ഹൈലൈറ്റ് ഐറ്റമാണ് ലഡാക്കിൽ നിന്ന് വന്നിട്ടുള്ള ചിക്കൻ തുക്ക എന്ന് പറയുന്ന ഒരു ഐറ്റം. ഇത് സംഭവം ഒരു എന്താണ് നമ്മൾ നൂഡിൽസ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് ഡിഷസ് ഉണ്ട്. ഇപ്പം ഞാനവിടെ ഹൈപ്പർ മാർക്കറ്റിലുള്ള സ്പെഷ്യൽ കൗണ്ടറിലുള്ള കുറച്ച് ഡിഷിൻ്റെ ഒരു ഐറ്റംസ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇതുപോലെ അവിടെ ഫുഡ് കൗണ്ടറിൽ ചെന്ന് കഴിഞ്ഞാലും ഒരുപാട് നമ്മുടെ ഈ എന്താണ് ഈ ഫെസ്റ്റിവായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ട്രഡീഷണൽ ഫുഡുകളെല്ലാം അവർ റെപ്രസെൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് പോയി ട്രൈ ചെയ്താൽ നോക്കുക. ഇതിന് പുറമെ ഒരുപാട് ഇന്ത്യൻ സ്വീറ്റ്സും ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ സെക്ഷനിലോട്ട് പോയിട്ട് ഞാൻ അതിൻ്റെ കൂടെ വീഡിയോസ് കാണിച്ചു തരാട്ടോ. ഒരുപാട് വെറൈറ്റി ഇന്ത്യൻ സ്വീറ്റ്സിൻ്റെ ഒരു കളക്ഷൻ തന്നെയാണ് അവരുടെ ബേക്കറി സെക്ഷനിലുള്ളത്. അത്യാവശ്യം മധുരവും ഡെസേർട്ട്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു ബേക്കറി സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങാതെ പോകില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത്രയും വെറൈറ്റി ബേക്കറി ഐറ്റംസ് ഇപ്രാവശ്യം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതും പ്രത്യേകിച്ച് ഈ ഗ്രേറ്റിൻ്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കുറേ പുതിയ ഐറ്റംസ്, കുറേ ട്രഡീഷണൽ സ്വീറ്റ്സൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ.